വെൽക്കം ബാക്ക് ടു തമീസ് കിച്ചൺ. ഞാനിന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയും പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന ബട്ടൂരേൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മളെ ഈ ഒരു അഫ്ഗാനി ചിക്കൻ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബട്ടൂരക്കുള്ള മാവ് കുഴച്ച് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, ചെറു ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളവും മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് ചെറു ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാവിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈസ്റ്റ്. ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂണ് കട്ടതൈര്, പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, കട്ടതൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റിൻ്റെയൊക്കെ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഈ സമയത്ത് മാവിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അഫ്ഗാനി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ് ഞാൻ 1/2 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 സവാള മതി കേട്ടോ. ഇതിലേക്ക് 7 പച്ചമുളകും 5-6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനേൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് നമ്മളെ കട്ട തൈരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത കട്ട തൈര് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് കസൂരിമേത്തിയാണ്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഒന്നുമല്ല, നമ്മുടെ ഉലുവേല ഉണക്കിയതാണ് കേട്ടോ. അതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഇതിലേക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉലുവേല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒരു പാനിൽ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. ആ 1/2 കപ്പ് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളൂ. ഇത് കാഷ്യൂ പേസ്റ്റ് ആണ്. ഞാനൊരു 20 കാഷ്യൂനട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തതാണ്. അതും ഞാൻ 1/4 ഭാഗമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കുക കേട്ടോ. ഇതൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമ്മളൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്മോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഇതിന്ന് ചിക്കൻ മാത്രം നമ്മളെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മാരിനേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു ഗ്രേവി നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതിൽ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടി
ഒരു പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ദാ 2 കഷണം പട്ടയും 2-3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഏലക്കായും ബേലീഫും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ദാ ആ ഒരു ഗ്രേവിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഒന്ന് ഇളക്കി ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇതാ ഈ ചിക്കനൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലുള്ള ചിക്കനൊക്കെ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇപ്പം ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാനിലുള്ള ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഓയിലിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പം ഇതാ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മറന്നുപോയതാണ് കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബാക്കിയുള്ള ഫ്രഷ് ക്രീമും കാഷ്യൂ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ, തീരെ കറിയായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ലോണം വറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ്. ഇപ്പോൾ ഇതാ ഏകദേശം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ആ ഒരു അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പൊറോട്ടേൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി, ബട്ടൂര, അതൊക്കെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രക്കും അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കാഷ്യൂ പേസ്റ്റും കസൂരി മേത്തിയും സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. അത് ഇപ്പോൾ ദാ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദാ കണ്ടില്ലേ, മാവ് നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു എയറൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും കൂടി കുഴച്ചെടുക്കുക. ഇനി ഇതിലുള്ള എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ബട്ടൂര നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പൂരി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലോണം തന്നെ ബട്ടൂര പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമുക്ക് അഫ്ഗാനി ചിക്കൻ ആണെങ്കിൽ അതൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കുന്ന ആ ഒരു സമയം, പിന്നെ ബട്ടൂരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു മാവ് കുഴച്ച് വെച്ചിട്ട് അതൊരു പൊങ്ങ വെക്കുന്ന ആ ഒരു സമയം അത്രയും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.